ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് സൗത്ത് സുഡാൻ ലോകത്തിലെ ഏറ്റവും പുതിയ രാജ്യമാണ്. 12 വർഷം മുമ്പാണ് സുഡാന്റെ തെക്ക് ഭാഗം മുറിച്ചു മാറ്റി പുതിയൊരു രാജ്യം ഉണ്ടാക്കിയത്. ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സുഡാൻ അടക്കം എല്ലാ രാജ്യങ്ങളും ഈ പുതിയ രാജ്യത്തെ അംഗീകരിച്ചിട്ടുമുണ്ട്. രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ വടക്ക് ഭാഗത്ത് കേന്ദ്രീകരിച്ചതും തെക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാത്തതും ഒരു സ്വാതന്ത്ര്യ സമരത്തിന് കാരണമാക്കി. രാജ്യത്തിൻ്റെ എണ്ണസമ്പത്തിൽ ഭൂരിഭാഗവും തെക്ക് ഭാഗത്തായതുകൊണ്ട് സുഡാൻ ആദ്യം സ്വാതന്ത്ര്യം കൊടുക്കാൻ മടിച്ചു നിന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സപ്പോർട്ട് ദക്ഷിണ സുഡാനായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യമായി ദക്ഷിണ സുഡാൻ അറിയപ്പെടുന്നു. എങ്കിലും 18% മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്. സുഡാനിലെ ഔദ്യോഗിക ഭാഷ അറബിക്കാണെങ്കിലും ദക്ഷിണ സുഡാൻ ഇംഗ്ലീഷ് ഭാഷയെ ഔദ്യോഗിക ഭാഷയായി സ്വീകരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് ദക്ഷിണ സുഡാൻ. എണ്ണസമ്പത്ത് വേണ്ട പോലെ ഉപയോഗപ്പെടുത്തുവാൻ ഈ രാജ്യത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ധാരാളം മര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കയറ്റുമതി ചെയ്യുന്നു. എങ്കിലും കാർഷിക വൃത്തിയെ ആശ്രയിച്ചാണ് ഭൂരിഭാഗം ജനങ്ങളും ജീവിക്കുന്നത്. ദക്ഷിണ സുഡാന്റെ തലസ്ഥാനമായ ജൂബ നഗരം 500,000 ജനങ്ങൾ താമസിക്കുന്ന ഒരു കൊച്ചു നഗരമാണ്. നല്ല റോഡുകളോ നല്ല കെട്ടിടങ്ങളോ ഇല്ലാത്ത ഈ രാജ്യ തലസ്ഥാനം ഐക്യരാഷ്ട്രസഭയുടെ വിവിധ ഏജൻസികളുടെ സഹായം കൊണ്ടാണ് നിലനിന്നു പോകുന്നത്. ധാരാളം വിദേശ ഉദ്യോഗസ്ഥന്മാർ കെനിയയിൽ നിന്നും ഉഗാണ്ടയിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുകയും ഈ രാജ്യത്തിൻ്റെ വികസനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. എല്ലാ സാധനങ്ങളും ഉഗാണ്ടയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ട് നഗരത്തിൽ ജീവിത ചെലവ് കൂടുതലാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥന്മാർ ധാരാളമായി ഇവിടെ താമസിക്കുകയും നഗരജീവിതം കോസ്മോപൊളിറ്റൻ ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാവിഞ്ചി റെസ്റ്റോറൻറ്റ് ഒരു റിവർ സൈഡ് പ്രോപ്പർട്ടിയാണ്. എപ്പോഴും സംഗീതം പൊഴിയുന്ന ഈ റെസ്റ്റോറൻറ്റിൽ നയതന്ത്ര പ്രതിനിധികളുടെ തിരക്കാണ്. ഉച്ചഭക്ഷണത്തിന് 3,000 രൂപ ചാർജ് ചെയ്യുന്നു. ജൂബയിലെ അന്തർദേശീയ വിമാനത്താവളം എല്ലാ ദിവസവും കെനിയയിലേക്കും സുഡാനിലേക്കും എത്യോപ്യയിലേക്കും വിമാന സർവീസ് നടത്തുന്നു. ലോകത്തിലേറ്റവും സൗകര്യം കുറഞ്ഞ വിമാനത്താവളങ്ങളിലൊന്നാണ് ജൂബ നഗരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്.